ദേഷ്യപ്പെടരുത്. മുഖവരി ഒന്നും വേണ്ട, കാര്യം പറയും. എനിക്ക് അഡ്വാൻസ് ആയി ഒരു 50 രൂപ കിട്ടണം, വീട്ടിലേക്ക് അയക്കാം. നിങ്ങൾ വളരെ മധുരമായിട്ട് പാടുമല്ലേ? ഓ, ഞാൻ ചില തുക്കടാ പാട്ടുകളൊക്കെ പാടും. നിങ്ങൾ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. ആട്ടെ, ആരാണ് നിങ്ങളുടെ ഗുരു? ഹരിപ്പാട്ട് രാമൻകുട്ടി ഭാഗവത്. നമ്മുടെ അഡ്വാൻസിന്റെ കാര്യം, ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പാട്ടാണ്. ജീവിതത്തിൽ ഞാൻ ആദ്യമായി അഡ്വാൻസ് ചോദിക്കുന്നത് അവിടത്തോടാണ്. മാസ്റ്റർക്ക് ഇവിടെ താമസവും ജോലിയൊക്കെ സുഖമാണോ? പരമസുഖം, പഞ്ചവടിയല്ലേ. പക്ഷെ ഒരു കുഴപ്പം. എന്താ? ഇവിടുത്തെ ആശ്രമകന്യകമാരെ പാട്ട് പഠിപ്പിക്കാൻ ഒരു അങ്കലാപ്പ്. മാസ്റ്റർ പെൺകുട്ടികളുമായി ഇടപെടുന്നത് ആദ്യമായിട്ടായിരിക്കും. എല്ലാം ആദ്യമായിട്ടാണ്. മാസ്റ്റർ, ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി നല്ല ചിട്ടാപ്പായി നടക്കണം. അങ്ങനെയുള്ളവരാണ് എനിക്കിഷ്ടം. പണ്ട് രമണന്റെ പാട്ട് ചന്ദ്രികയുടെ കിളിവാതിൽ തോപ്പിച്ചു. അപ്രകാരം മാഷയുടെ പാട്ട് മഹേഷിയമ്മയുടെ കവാടങ്ങളിൽ ചെന്ന് ഇങ്ങനെ കുട്ടിട്ട് അങ്ങനെ ഭ്രമണം നടത്തുകയാണ്. ഞാൻ മാസ്റ്റർക്ക് ചില ഉപദേശമൊക്കെ കൊടുക്കുകയായി. മാഷെ, ഒരു സ്ത്രീ മനസ്സ് തെളിഞ്ഞ് ഒരു പുരുഷനെ അങ്ങോട്ട് ഉപദേശിക്കുന്നു ഇരിക്കട്ടെ, എല്ലാ എന്ന് കരുതിക്കോളോ. അപ്പൊ മാഷ് പറഞ്ഞല്ലേ. ഓ, എന്റെ അഡ്വാൻസ് ഞാൻ മറന്നുപോയി. ഇതാ മഹേശ്വരമ്മേ, നവാബ് സുൽത്താൻ ബഹദൂർ നമ്മുടെ പഞ്ചവടി സന്ദർശിക്കുന്നുണ്ട്. അപരാധം സുൽത്താൻ ബഹദൂർ അറിയില്ലേ? ലോക കോടീശന്മാരൊരാള് പഞ്ചവടി രക്ഷാധികാരിയാണ്. ആ മൂപ്പ് നിങ്ങൾ വരുമ്പോൾ രാജോചിതമായ രീതിയിൽ നമുക്ക് സ്വീകരണം അങ്ങോട്ട് കൊടുക്കണം. ഇത് ഞാൻ മാറ്റി വിടുകയില്ല. അഡ്വാൻസ് പൈസ ദിവസം വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചു തരണം. അയ്യോ, വാങ്ങിച്ചുതരാം വാങ്ങിച്ചുതരാം. ഈ പിടി ഒന്ന് വിട്ടാട്ടെ, ഞാൻ എന്ത് വേണോ വാങ്ങിച്ചു തരാം. കുഞ്ഞേ, 4 ഗോൾഡ് സ്പാട്ടും 1 ഗ്ലാസ് പച്ചവെള്ളവും തന്നാ. ആർക്കാ പച്ചവെള്ളം? എനിക്കാ പച്ചവെള്ളം. ഒന്ന് പിടിച്ചു ചെലവാക്കിയെങ്കിലേ വീട്ടിലേക്ക് വല്ലതും കാണത്തുള്ളൂ. സാറേ, ഇപ്പൊ തന്നെ ഇങ്ങനെ പിച്ച് കാണിച്ചാൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവിക്കും? പിന്നെ 3 നേരം പച്ചവെള്ളം പാട്ടും തന്നെയായിരിക്കും. ഏയ്, 4 സോഡ 4 ഗ്ലാസ്. ഇത് കൂൾ ഡ്രിങ്ക് ഷോപ്പല്ലേ, അവരോട് ഇവിടെ നിന്ന് കഴിക്കരുതെന്ന് പറയണം. മാറ്റ അവരവിടെ ഇരുന്ന് കഴിച്ചോട്ടെ, നമ്മൾ അങ്ങോട്ട് നോക്കണ്ട. അവര് കുടിച്ചു കഴിഞ്ഞ് നമ്മളെ കയറി പിടിച്ചാലോ? മാനക്കേടാ. അതുകൊണ്ടാ പറഞ്ഞത് അവരോട് ഇവിടെ ഇരുന്ന് കുടിക്കരുതെന്ന് പറയാം. ചെല്ലണം മാസ്റ്റർ. മാന്യരേ, ഇത് ശീതളപാനീയ കടയാണ്. ഇവിടെ പല മഹതീ മഹാന്മാരും വരുന്ന സ്ഥലമാണ്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ പരസ്യമായി മദ്യപാനം കുടിക്കുന്നത് സഭ്യമല്ല. എടോ, ഞങ്ങളെ അറിയാമോ? അടി കൊള്ളണ്ടെങ്കിൽ കൊച്ചോ. സഹോദരന്മാരെ, നിങ്ങളോട് വീണ്ടും ഞാൻ ജാചിച്ചു പറയുകയാണ്, നിങ്ങളുടെ അമ്മ പെങ്ങന്മാരെ ഓർത്ത് ഈ മദ്യം ഇവിടെ ഇരുന്ന് നിങ്ങൾ കഴിക്കരുത്. ഈ വിഷപാനീയം ക്ഷമാപണത്തോടെ ഞാൻ എടുക്കുകയാണ്. ില്ലല്ലോ ഇങ്ങനെ അടിയും കൊണ്ട് നിലവിളിച്ചോണ്ട് വരാന്. സാറിനാണോ ഇത്ര പേര് പെണ്ണങ്ങാണെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ സാറിനോട് വരില്ലായിരുന്നു. സാർ ഇത്ര മരങ്ങോടനായി പോയല്ലോ, ഇത്രയും പേര് അടിച്ചിട്ട് ഒരടിയെങ്കിലും തിരിച്ചടിച്ചില്ലേ? അയ്യോ, ഞാൻ തിരിച്ചടിച്ചു, ദൈവസത്യമായിട്ട് തിരിച്ചടിച്ചു. പക്ഷെ അവന്മാരടിച്ച ഭാഗത്തിൽ ഞാൻ അടിച്ചത് നിങ്ങൾ കണ്ടില്ല. ഓ, പൊങ്ങറ്റം പറയുന്നത് കേട്ടില്ലേ സാറേ? എന്തിനാ ഈ നീച്ച വെച്ചിരിക്കുന്നത്? ഒരടിയെങ്കിലും അടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എത്ര അഭിമാനമായിരുന്നേ. പിടി.
ഒരു കോഴ്സ് പോണം. സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന മുറിയിൽ വരുന്നത് ശരിയല്ല എന്ന് വിചാരിക്കും. അതിന്റെ കണ്ടീഷൻ ഞങ്ങൾ എന്തോ വശപ്പഴയായിട്ട് ജീവിക്കുന്നവരെന്നാണല്ലോ. അയ്യോ അങ്ങനെയൊന്നുമല്ല, കണ്ടാൽ കൊള്ളാവുന്ന അമ്മയും മകളും തനിച്ച് താമസിക്കുന്ന മുറിയിൽ ഒരു അന്യപുരുഷൻ പ്രവേശിച്ചാൽ അത് പൊതുവിന മധ്യത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. മതി മതി, ഇഷ്ടമുണ്ടെങ്കിൽ എവിടെയും പോകാം, പറയുന്നവര് പറയട്ടെ. മാഷി ഇരുന്നട്ടെ. സാറെ ഞാനൊന്ന് ചോദിക്കട്ടെ, ആരാ സാറെ ഈ അരിച്ചന്ദ്രന്റെ മാര്യം ശീലാവതിയെ പോലും ജീവിക്കുന്നത്? ഒരു കുഞ്ഞുമില്ല. എന്റെ നോട്ടത്തിൽ നിങ്ങൾ നല്ലവരാണ്. ഞാൻ അത്ര നല്ലവളൊന്നും അല്ല സാറേ, മറ്റുള്ളവരെ പോലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ദൈവമേ, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സത്യം ഞാൻ ഇപ്പോൾ കേട്ടു. ഈ അമ്മ ഒരു വായടിയാണ്, പെണ്ണുങ്ങളെ കുറിച്ച് രഹസ്യമൊക്കെ വേണം. നീ ഒന്ന് ചുമ്മാതിരിടി, രഹസ്യം ഏതാണെന്ന് എനിക്കറിയാം. നമ്മളിവിടെ ചേർന്നു, ഒരു വർഷം കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ ശരിയാണെങ്കിൽ 4-5 ലക്ഷം രൂപ കിട്ടും. ഇതല്ലയോടി രഹസ്യം? ഇത് ഞാൻ ആരെടുത്തെങ്കിലും പറഞ്ഞോടി? ഇതൊന്നും ഇണ്ടാതിരുന്നേ. ആ എനിക്ക് ഒരു കാലം വരും, ഒരു വർഷം ഒന്ന് കഴിഞ്ഞോട്ടെ, ഒരു 4-5 ലക്ഷം രൂപ ഇവിടുന്ന് കിട്ടും. അപ്പൊ ഇവന്റെ ഒക്കെ കണ്ടീഷൻ എടുത്ത് ഞാൻ ദൂരെ അറിഞ്ഞിട്ട് മാഷിനെ വെച്ച് ഞാനൊരു ഡാൻസ് കമ്പനി നടത്തും. അമ്മേ, എന്താ അതൊരു പാവ, അതങ്ങനെ ചുമ്മാ ആടും. മാഷ് പോണം, ഞങ്ങൾക്കൊന്ന് വെളിയിലേക്ക് പോണം. വന്ദനം. വന്ദനം. ചുമ്മാ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ അനുഭവം അറിയാമല്ലോ. ഹലോ, ലങ്കയിൽ നിന്നും വിഭീഷണൻ സംസാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പ്രതിജ്ഞ മറക്കരുത്. നമ്മുടെ കരാറിനെ പറ്റി ആരോടും പറഞ്ഞു പോകരുത്. പറഞ്ഞാൽ നിങ്ങൾക്ക് ആപത്താണ്. ഓർമ്മയിരിക്കട്ടെ. പൊന്നു രാവണം മുതലാളി, അറിയാണ്ട് പറഞ്ഞു പോയതാ. രക്ഷമുണ്ട് വേല. ഇത്ര ധൃതി എന്ത്? ഇരിക്കണം. ഞാൻ വിചാരിച്ചു മിസ് മഹേശ്വരി എന്നെ മറന്നു കാണുമെന്ന്. കൊള്ളാം, മിസ്റ്റർ ശേഖറിന്റെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടല്ലേ എനിക്ക് ഈ പഞ്ചവടിയിൽ സെക്രട്ടറി ജോലി കിട്ടിയത്. ആ നന്ദിയെല്ലാം ഇക്കാലത്ത് ആരെങ്കിലും ഓർക്കും? ആരും.